നമസ്കാരം. കായിക വാർത്തകളും ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ക്രിക്കറ്റ് പ്രേമികളെ ശരിക്കും ഞെട്ടിച്ചുകൊണ്ടാണ് അടുത്ത സീസണിലുള്ള ഐ പി എൽ ടീമുകളിൽ നിന്നും നമ്മുടെയൊക്കെ സൂപ്പർ താരങ്ങളായ യുവരാജ് സിംഗിനെയും അതുപോലെ തന്നെ ഗൗതം ഗംഭീറിനെയും ഒഴിവാക്കപ്പെട്ടത്. കിങ്സ് ഇലവൻ പഞ്ചാബ്, അതുപോലെ തന്നെ ഡൽഹി ഡെയർ ഡെവിൾസ് തുടങ്ങിയ ടീമുകൾ പുതിയ സീസണിലേക്കുള്ള ടീമിൻ്റെ ലിസ്റ്റ് സമർപ്പിച്ചപ്പോൾ അവയിൽ ഇരുവരുടെയും പേരുകൾ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനം തന്നെയാണ് ഇരു താരങ്ങൾക്കും വിനയായത് എന്ന് നമുക്ക് എടുത്തു പറയാവുന്നൊരു കാര്യം കൂടിയാണ്. ഇനി നടക്കാനിരിക്കുന്ന താരലേലത്തിൽ ഏതെങ്കിലും ഫ്രാഞ്ചൈസികൾ ഇവർക്ക് വേണ്ടി രംഗത്ത് വരുമെന്നുള്ള പ്രതീക്ഷ മാത്രമാണ് ശരിക്കും യുവിക്കും ഗംഭീറിനും ഇനി മുന്നിലുള്ള ഒരു കാര്യം. എന്നാൽ അതിനും സാധ്യത വളരെ കുറവാണ്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതുമാണ്. എന്തായാലും ഐ പി എല്ലിൻ്റെ പുതിയ സീസണിന് മുന്നോടിയായി നിലനിർത്തുന്ന താരങ്ങളുടെ ലിസ്റ്റ് ഫ്രാഞ്ചൈസികൾ നേരത്തെ കൈമാറിയിരുന്നു. ചില ടീമുകൾ ഭൂരിഭാഗം പേരെയും നിലനിർത്തിയപ്പോൾ മറ്റ് ചിലർ പകുതിയിലേറെയും പേരെ ടീമിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. ഒഴിവാക്കപ്പെട്ട താരങ്ങളെ ഉൾപ്പെടുത്തി ഡിസംബറിലാണ് ലേലം നടക്കാൻ പോകുന്നത്. നമുക്കറിയാം ഒഴിവാക്കിയ താരങ്ങൾ ആരൊക്കെയാണെന്ന്. അക്ഷർ പട്ടേൽ, ബ്രണ്ടൻ മക്കല്ലം, അതുപോലെ തന്നെ ജയനേവ് ഉനദ്കട്ട്, അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ, ആരോൺ ഫിഞ്ച് തുടങ്ങിയ വെട്ടിക്കെട്ട് താരങ്ങളെയാണ് പല ടീമുകളും ഒഴിവാക്കിയിരുന്നത്. ചില താരങ്ങളെ നിലനിർത്താനുള്ള ഫ്രാഞ്ചൈസികളുടെ തീരുമാനം പലരെയും അമ്പരിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ ഫ്രാഞ്ചൈസികൾക്ക് പാളിപ്പോയ, അതായത് കഴിഞ്ഞ പ്രാവശ്യം ടീമിലെടുത്തിട്ടും വലിയ മികച്ച മത്സരമൊന്നും കാഴ്ചവെക്കാതെ പാളിപ്പോയ ചില താരങ്ങളെ ഈ സീസണിലും അവർ നിലനിർത്തിയിട്ടുണ്ട്. അത്തരം താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ രണ്ട് സീസണുകളിലെയും ലേലത്തിലെ രാജാവായിരുന്നു ഇംഗ്ലീഷ് ഓൾറൗണ്ടറായ ബെൻ സ്റ്റോക്സ്. 2017 14 കോടി രൂപയ്ക്ക് റൈസിംഗ് പൂനെ ജെയിൻസും കഴിഞ്ഞ തവണ 12 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസും താരത്തെ കൈക്കലാക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ ജേഴ്സിയിൽ സ്റ്റോക്ക് വൻ ഫ്ലോപ്പായി മാറി. അടുത്ത സീസണിന്റെ ഐ പി എല്ലിനിടെ മെയ്യിൽ പാകിസ്ഥാനുമായി ഇംഗ്ലണ്ട് ഏകദിന പരമ്പര കളിക്കുന്നുമുണ്ട്. അപ്പോൾ സ്റ്റോക്സിന് രാജസ്ഥാൻ വിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റോക്സിനെ ഒഴിവാക്കി പകരം ലേലത്തിൽ കുറച്ചുകൂടി കുറഞ്ഞ തുകയ്ക്ക് ഒരു താരത്തെ ടീമിലേക്ക് തിരികെ എത്തിക്കാനാണ് രാജസ്ഥാൻ ശ്രമിക്കേണ്ടിയിരുന്നത്. നിർണായക താരമായ മനീഷ് പാണ്ഡെ കഴിഞ്ഞ സീസണിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിന്റെ ഭാഗമായത്. എന്നാൽ 15 മത്സരങ്ങളിൽ നിന്നും വെറും 284 റൺസാണ് പാണ്ഡെക്ക് നേടാനായത്. എങ്കിലും പുതിയ സീസണിൽ അദ്ദേഹത്തെ നിലനിർത്താൻ സൺറൈസേഴ്സ് മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു. നിലവിൽ ഇന്ത്യയുടെ 2020 ടീമിലെ സ്ഥിരാംഗം പോലുമല്ല പാണ്ഡെ. അങ്ങനെ ഒരു താരത്തെ നിലനിർത്തിയ സൺറൈസേഴ്സിന് അടുത്ത സീസണിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ക്രിക്കറ്റ് പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. 34-കാരനായ ഇന്ത്യയുടെ മുൻ ഓൾറൗണ്ടർ സ്റ്റുവർട്ട് ബിന്നിയെ രാജസ്ഥാൻ റോയൽസ് നിലനിർത്താനുള്ള കാരണം ഇപ്പോഴും അവ്യക്തമാണ്. 2016 ഇന്ത്യക്ക് വേണ്ടി അവസാനമായി കളിച്ച ശേഷം ബിന്നിയെ ആരും അത്ര ശ്രദ്ധിച്ചിട്ടില്ല. കഴിഞ്ഞ സീസണിലെ ലേലത്തിൽ താരത്തെ രാജസ്ഥാൻ ടീമിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. 2013 പ്രഥമ ഐ പി എല്ലിൽ രാജസ്ഥാൻ ചാമ്പ്യന്മാരായപ്പോൾ ടീമിന്റെ മിന്നും താരമായിരുന്നു ബിന്നി. ഇതാണ് അദ്ദേഹത്തെ വീണ്ടും ടീമിലെത്തിക്കാൻ രാജസ്ഥാനെ പ്രചോദിപ്പിച്ചത്. എന്നാൽ 7 മത്സരങ്ങൾ കളിച്ച ബിന്നി വെറും 44 റൺസാണ് നേടിയത്. എന്നിട്ടും പുതിയ സീസണിൽ ബിന്നിയെ എന്തിനാണ് രാജസ്ഥാൻ നിലനിർത്തിയത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇന്ത്യയുടെ മുൻ സ്പിൻ ഇതിഹാസമായ ഹർഭജൻ സിംഗിനെ ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിൽ നിലനിർത്തിയതും ആരാധകരെ ഞെട്ടിച്ച തീരുമാനമായിരുന്നു. 10 വർഷം മുംബൈ ഇന്ത്യൻസിന്റെ അഭിഭാജ്യ ഘടകമായിരുന്ന ഭാജി കഴിഞ്ഞ സീസണിലാണ് സി എസ് കെയിൽ എത്തിയത്. എന്നാൽ മുംബൈക്കായി നടത്തിയതുപോലൊരു പ്രകടനം ചെന്നൈയിൽ ആവർത്തിക്കുവാൻ അദ്ദേഹത്തിനായില്ല. 13 മത്സരങ്ങളിൽ നിന്നും 7 വിക്കറ്റാണ് ഭാജിക്ക് നേടാനായത്. 38-കാരനായ ഹർഭജന് ഐ പി എല്ലിൽ ഒരിക്കൽ കൂടി അവസരം നൽകാനുള്ള ചെന്നൈയുടെ തീരുമാനം വലിയൊരു റിസ്ക് തന്നെയാണ്. കൂടുതൽ കായിക വാർത്തകൾക്കും ഐ പി എൽ വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യൂ.